وكل أينة الرسل الكرام بها فإنما اتصلت من نوره بهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم السلام عليكم ورحمة الله وبركاته അദ്ബി ലാഹിമിൻഷാൻ റഹീം ബിസ്മില്ലാഹിറുറമൻ ഇറഹീം അലഹമദില്ലാഹി അറബിഅലമീൻ അള്ളാഹുസാല സയ്യദിന മുഹമ്മദിൻ വഅാലിഹി വസഹബിഹി അജ്മയിൻ മുക്മിനീങ്ങളെ മുഹമ്മദ് നബി സാഹ അലി വസ്ലമ തങ്ങളെ മധുഹ് ചെയ്തുകൊണ്ട് ആറാം നൂറ്റാണ്ടിൽ വിരചിതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു മധുഹൻ നബി ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഒരു കാവ്യമാണ് ബുർദത്ത് എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന അൽ ഖസീദത്തുൽ ബുർ ഉദ്ദാ എന്ന പേരായ ഗ്രന്ഥം ഹിജറ ആറാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റതി അള്ളാഹനു ഖസീദത്തുൽ ബുർദ എന്ന പേരായ ബുർഉ എന്ന രോഗശമന ഗീതം എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്ന ഗ്രന്ഥത്തിൻ്റെ രചന നിർവഹിച്ചു നബി നബിസ് അലൈഹി വല്ല തങ്ങളുടെ ഹിജറയ്ക്ക് ശേഷം അറുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇമാം കസീറത്തുൽ ബുർദ രചിക്കുന്നത് ഹിജറ പത്തിലാണ് നബിസ് നബി നബിസ് അലൈഹി വല്ല തങ്ങൾ വഫാത്താകുന്നത് അമ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഹിജറ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വഫാത്ത് അപ്പോൾ ഹിജറ പത്തിൽ നബി തങ്ങൾ വഫാത്തായി നാൽപ്പതിൽ നിവത്ത് നാൽപ്പത് വയസ്സ് തികഞ്ഞേൻ്റെ ശേഷത്തിന് ഭൂവത്ത് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ഹിജറ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വഫാത്ത് അപ്പോൾ ഹിജറ പത്തിൽ മുസ്തഫ നബി സല അലി വസ്ലമാ തങ്ങൾ വഫാത്തായി ഹിജറ അറുന്നൂറിന് ശേഷമാണ് ഇമാം ഭൂസൂര്നു കസീദത്തുൽ ബുർദ എന്ന പേരായ കസീദ ഉണ്ടാക്കുന്നത് അത്ഭുതകരമായ രചനയാണ് കസീദത്തുൽ ബുർദ എന്ന് പറയുന്നത് ആയിൻ അത്തർ റുസുലുൽ ഖിറാം ബിഹാ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാതിൻ്റെയും തെളിവാണ് മുഹമ്മദ് സല്ലള്ളാഹു അലിസ്ലം മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ അമ്പിയാക്കളുടെയും നബിയാണ് മുഹമ്മദ് നബി സല്ലു അലൈ വല്ലം അതായത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ അള്ളാഹുയിലേക്ക് എപ്പോഴും ഒരു വസീലയുണ്ടായിരിക്കും നമ്മൾ സാധാരണ ഇങ്ങനെ ഉദാഹരണം പറയാറുണ്ട് ഒരു ചുമരമ്മ നമുക്ക് വലിയൊരു ക്ലോക്ക് വെക്കണമെങ്കിൽ ആദ്യം ഒരാണി തറക്കണം എന്നിട്ട് പിന്നെ ആ ആണിമ്മയാണ് ക്ലോക്ക് വെക്കുക അപ്പൊ നമ്മൾ പറയും ക്ലോക്ക് ചുമരമ്മൽ വെച്ചു എന്ന് പറയും സംഗതി ചുമരമ്മലുള്ളത് ആണിമ്മയാണ് ഉള്ളത് ഈ വിഷയം ഞാൻ പറഞ്ഞത് അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ ഉസൂലാകാൻ എത്തിച്ചേരാൻ ഉള്ള മാധ്യമം മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ല മുഹമ്മദ് നബിയിൽ കൊളത്തിയാൽ അള്ളാമ കൊളത്തിയ മതിയായി നിങ്ങൾ ആരെങ്കിലും അള്ളാവിനെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്നെ ഇത്തിബാഴ്ച ചെയ്യണമെന്നാണ് അപ്പോൾ നിബിധങ്ങളെ കൊളത്തിയാലേ അള്ളാഹിനെ കൊളുത്താൻ കഴിയുള്ളൂ അത് എല്ലാറ്റിനും ആവശ്യമാണ് എല്ലാ വിഷയങ്ങൾക്കും ആവശ്യമാണ് അപ്പോൾ അള്ളാഹുയിലേക്ക് ആർക്കാണെങ്കിലും ഒരു വസീല ആവശ്യമാണ് അപ്പോൾ മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്കും അള്ളാഹുവിയിലേക്കുള്ള വസീലയാണ് യഥാർത്ഥത്തിലേയും മുഹമ്മദ് നബി സല്ല അലി സ്വലം ബേസത്ത് കൊണ്ട് യാത്രയായപ്പ് കൊണ്ട് അവസാനത്തെ ആളും നിയോഗം കൊണ്ട് അമ്പ്യാക്കളിൽ ആദ്യത്താളും മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമിയാണ് ഇന്നത്തെ ഇതിനാക്കൽ കൗസർ നബിയ നിങ്ങൾക്ക് കൗസറിനെ തന്നിരിക്കുന്നു കൗസർ എന്ന് പറഞ്ഞാൽ കസിറത്ത് ഒന്ന് രണ്ടാവുന്ന അവസ്ഥ അതിനാണ് കസറത്ത് എന്ന് പറയാം നബിയ നിങ്ങൾക്ക് കൗസറിനെ തന്നിരിക്കുന്നു എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ അള്ളാവിൻ്റെ ആദ്യത്തെ ഫൽക്ക് മുഹമ്മദ് നബിയാണ് സല്ലു അലൈ സ്വലം അല്ലെങ്കിൽ മുഹമ്മദ് നൂറാണ് അല്ലെങ്കിൽ മുഹമ്മദ്യ സിറാണ് എന്ന് കാണാൻ സാധിക്കും നൂർ മുഹമ്മദ് വലിയൊരു പഠന വിഷയമാണ് മുഹമ്മദിയ ഇ നൂറാനിയത്ത് മുൻകഴിഞ്ഞ അമ്പിയാക്കളിലേക്കുമുണ്ടായ പ്രസരണമാണ് മുഹമ്മദിയ നൂറാനിയത്ത് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാണ് പ്രകൃതിയുടെ അടിസ്ഥാനമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനമാണ് ൂറ് ഒരിക്കലൊരു സാബിവര്യൻ പുണ്യനബിസു അലൈവല്ലോട് വന്നിട്ട് ചോദിച്ചു അള്ളാഹുത്തേല ആദ്യം പഠിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അഷ്റഫുൽ ഹൽക്ക് തോഹ നബി സല്ലാ അലൈവല് മാദങ്ങൾ പറഞ്ഞു അത് നിന്റെ നബിയുടെ നൂറാനീയത്തിനെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ നൂറിനെ അള്ളാഹുത്തേല നാലാക്കി ഭാഗിച്ചു അതിൽ നിന്ന് ഒരു ഭാഗം കൊണ്ട് അർഷിനെയും മറ്റൊരു ഭാഗം കൊണ്ട് കുറിസീനേയും മറ്റൊരു ഭാഗം കൊണ്ട് കലമിനെയും സൃഷ്ടിച്ചു ശേഷിച്ച ഒരു ഭാഗത്തെ വീണ്ടും നാലായി ഭാഗിച്ചു അങ്ങനെ അങ്ങനെ കുറേ ഭാഗങ്ങളും അതുകൊണ്ടുള്ള സൃഷ്ടിപ്പിനെക്കുറിച്ചും പറഞ്ഞു അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽക്ക് മുഹമ്മദ് നബി അലൈഹി അലിസ്ലമാ തങ്ങളുടെ നൂറാനിയത്തും പിന്നെ ആ നൂറിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്തു അപ്പം അംബിയാക്കളുടെയും നേതാവാണ് മുഹമ്മദ് നബി സല്ലാസ്ലം മിയറാജിൻ്റെ രാത്രിയിൽ എല്ലാ അമ്പിയാക്കളെയും കണ്ടുമുട്ടി ആകെ ലോകത്ത് ഒരു വാപ്പയും ഒരു മകനുമാണ് ഉള്ളത് എന്നാണ് വാപ്പ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അബുൽ ബഷറായ ആദൻ നബി അലൈഹി ഇസ്ലാമിനെയും മകൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമേയുമാണ് നബി സല്ലാ അലൈഹി വസ്ലം ആ തങ്ങൾ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ വാപ്പ എന്ന് വിളിച്ചിട്ടുണ്ട് അനഫി മില്ലത്തി അതി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വാപ്പ എന്ന് വിളിച്ചിട്ടുണ്ട് അനഫി മില്ലത്തി അബി ഇബ്രാഹീം ആദൻ നബി അലി ഇസ്ലാമിനെ ആദൻ നബി അലൈ ഇസ്ലാം മിഹാജിൻ്റെ രാത്രി നബി സലാഹലി സ്വലമ തങ്ങളെ ഇങ്ങനെ മിറാജിൻ്റെ രാത്രിയിൽ ഇങ്ങനെ പോയി ആകാശലോകത്ത് വെച്ച് ആദൻ നബി അലി ഇസ്ലാമിനെ കണ്ടപ്പം മർഹബം ബി ഇബ്രി സ്വാലിഹി എന്ന് ആദൻ നബി അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് സ്വാലിഹ എൻ്റെ മകന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുടി റൂഹൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ശരീരത്തിൻ്റെ പിതാവായി ആദൻ നബി അലി ഇസ്ലാമിൻ്റെയും ആത്മാവിൻ്റെ പിതാവായി സയ്യുദന ഇബ്രാഹിം അലി ഇസ്ലാമിനെയും വിശദീകരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി ലോക ചരിത്രത്തിൻ്റെ ദിശമാറ്റിയ ആളാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സേവനങ്ങൾ ത്യാഗങ്ങൾ അർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യൂദന ഇബ്രാഹിം അലി ഇസ്ലാം ഇസ്ലാമിക ധൈവത്തിന് വേണ്ടി ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ മഹാനവറുകൾ സഞ്ചരിച്ചിട്ടുണ്ട് ഒറ്റയാൾ പട്ടാളം എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മില്ലത്ത അബീക്കും ഇബ്രാഹീം ഹുഅസമ്മുമുൽ മിസ് ഇന്ന ഇബ്രാഹിമ ഇബ്രാഹീമ ഖാനഉമ്മൻ വാഹിദ തീർച്ചയായും ഇബ്രാഹിം ഒരു ഒറ്റയാൾ സൈന്യമായിരുന്നു ഒറ്റക്കൊരു പട്ടാളക്കാരനായിരുന്നു ഒരു പട്ടാള സംഘമായിരുന്നു ഒരു സൈന്യമായിരുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും അപ്പോൾ മുൻകഴിഞ്ഞ അമ്പിയാക്കളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഹബീബ് നല്ലു അല്ലൈവിതങ്ങളോട് ആ കാലഘട്ടത്തിൽ തന്നെ ബന്ധം സ്ഥാപിച്ചിരുന്നു നബി സല്ലാ അല്ലൈ വസ്ല്ലാം മാതങ്ങളെക്കുറിച്ച് ആദിൻ നബി അലി ഇസ്ലാം പറഞ്ഞതായി മങ്കൂസ് മൗലുദ്ധി എന്ന സൈനുദ്ദീൻ മഹ്ദൂബ് റദി അള്ളാഹുഹിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ നിരവധി സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് എല്ലാ അമ്പിയാക്കളുടെ അംബിയാക്കളുടെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നബിസ് അള്ളു അലി വല്ലാമങ്ങളുടെ മുഴിതത്ത് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നതായി കാണാം ഇമാം ഷാഫി റുദിയുള്ള പറഞ്ഞ് മുൻകഴിഞ്ഞ അമ്പിയാക്കളോട് നബി സല്ലാ അലൈഹി വസ്ലാം തങ്ങളെ താരതമ്യം ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല അത് നബി തങ്ങളെ വലുതാക്കാൻ വേണ്ടി വേണ്ടിയാവണം മറ്റുള്ള അമ്പിയാക്കളെ ചെറുതാക്കാൻ വേണ്ടി വേണ്ടിയാകരുത് എന്നേ ഉള്ളൂ മുൻകഴിഞ്ഞ അമ്പിയാക്കളെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മൂസനബി അലി നൈൽ നദിയെ രണ്ട് പിളർപ്പാക്കി എന്നാൽ നബി നബിസ്ലിസ്വലമാതങ്ങൾ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നദി എന്തായാലും കൈകൊണ്ട് തൊടാൻ പറ്റുന്നതാണ് ചന്ദ്രൻ ഒരിക്കലും കൈകൊണ്ട് തൊടാൻ പറ്റാത്തതാണ് ഈസ നബി അലി ഇസ്സലാം കുഷ്ടം വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗമുള്ള ആളുകൾക്ക് ശമനം നൽകി മഹാനവറുകളുടെ തടവൽ കൊണ്ട് ശമനുണ്ടായി നബിസ്ലാ അലൈവല്ല തങ്ങൾ ഹയ്യൽ ഇബിന് ഉജമാൽ എന്ന് ബെഹരായ സഹാബി വര്യൻ്റെ കയ്യെ പൊട്ടിയ മുറിഞ്ഞു ചാടിയപ്പോൾ അവിടെ തന്നെ വെച്ചുകൊടുത്തു ഹന്തലാ റലി അള്ളാഹുനുവിൻ്റെയും കത്താദാർ അലി അള്ളാഹുനുവിൻ്റെയും അസുഖങ്ങൾക്ക് ലബിതങ്ങൾ ശമനമായി മാറി കത്താദർ റലി അള്ളാഹുന്നീൻ്റെ കണ്ണ് യഥാർത്ഥ സ്ഥലത്ത് നിന്ന് കൊഴിഞ്ഞു ചാടിയത് അവിടെ അവിടെത്തന്നെ എടുത്ത് വെച്ചുങ്ങാണ്ട് കൂട്ടിക്കൊടുത്തു അലിറദി അള്ളാഹുനുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ അംബിയാക്കയുടെ ഒക്കെ താരിഖകളും അവരുടെ മൊയിസത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നബിസല അലിസ്ലമാങ്ങളുടെ മുയിസത്ത് അതിനേക്കാൾ ഒക്കെ മേലെ നിൽക്കുന്നതായി കാണാം ഒക്കുല്ലു ആയിൽ സുബാനു വേല ഇമാംബു സൂര്യയോടൊപ്പം മുൻകഴിഞ്ഞ അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹിങ്ങളോടൊപ്പം നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ പരിപൂർണ ഈമാനോടുകൂടെ മൗത്താവുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നതു ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ